ആയാലും വേണ്ടില്ല, കഥകൾ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ പുതിയ ആളെ നമ്മളൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. ബോഡി നിറച്ച് ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്യാറ്റ് ആവും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ നമ്മളെ പുതിയ ആളെ നമ്മൾ കുളിപ്പിച്ച് സെറ്റ് ആക്കാൻ പോവാണ്. എന്നാ കുഞ്ഞാപ്പി, എന്റെ പുതിയ ആളെ കുളിപ്പിക്കാൻ പോവല്ലേ? അപ്പൊ കുളിപ്പിക്കുന്ന കാണണമെങ്കിൽ എല്ലാരും വാട്ടോ. പക്ഷെ ആളെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. കിട്ടിയാ? സാറിന് അടിയില്ല, നമ്മൾ പേടിപ്പിച്ച പുറത്തുവരും. നിങ്ങൾ കാണണ്ടാ? കിട്ടിയോ? ഏ കിട്ടിയോ? ഓക്കെ, ആളതാ മോനി പിടിച്ചിട്ട്. ആള് ഭയങ്കര സൈസാട്ടോ. അപ്പൊ നമ്മള് കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോ ഓടിപ്പോല്ലേ? അപ്പൊ കൊറേ വട്ടമായിട്ട് ഓടിപ്പോന്ന്. അതായത് ഇവന് സ്ഥലം നമ്മുടെ ഇവിടെ പരിചയമില്ലല്ലോ, ഇന്ന് വന്നതല്ലേ. അപ്പോ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളാണ്. നമ്മള് നേരത്തെ ചൂടുവെള്ളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ബോഡിയിലേക്ക് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഓടിപ്പോലല്ലോ മോനി. അമ്മോ, നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള ക്യാറ്റാണ്. കുഞ്ഞാപ്പിക്ക് ഭയങ്കര കൂട്ടാണ്. കുഞ്ഞാപ്പിയുടെ ഭയങ്കര കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പിയാണ് കളിക്കുന്നത്. ഇവന് വെറുതെ ഇങ്ങനെ നിൽക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞാപ്പി ഇവനായിട്ട് കളിക്കുന്ന കളി? കുഞ്ഞാപ്പിക്ക് ഇവനെ കിട്ടിയപ്പോൾ നമ്മുടെ ദൈമു, ഇതാ കണ്ടോ ദൈമു, ഇല്ല വിളിച്ചില്ല, അവിടെ ഇരുന്നോ, അവിടെ ഇന്നോ, അവിടെ ഇരുന്നോ. കുഞ്ഞാപ്പി ഒന്നും ചെയ്യലല്ലോ അപ്പോൾ, തപ്പില്ലേ? അപ്പോൾ നമ്മുടെ ദൈമു ഇപ്പോൾ കുറേയൊക്കെ ഫ്രീ ആണ്. കാരണം ഇവൻ്റെ മേലാണ് ഫുൾ ടൈം കുഞ്ഞാപ്പി. കാരണം ഇവന് കുറച്ചുകൂടെ സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ്റെ കാലിലൊക്കെ കിടന്ന് ഇങ്ങനെ തൂങ്ങും. ഒരു വട്ടം ഒറ്റ വട്ടം തിരിച്ചടിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് ശല്യം ചെയ്തപ്പോൾ ഇവൻ എണീറ്റ് നിന്നിട്ട് കുഞ്ഞാപ്പിക്ക് ഒറ്റ അടിയായിട്ട് കൊടുത്തു. അപ്പം നനഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് വളരെ കൂളായിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് വരുന്നുണ്ട്. ഇത്രയും നേരം ഭയങ്കര ഓട്ടായിരുന്നു. പേടിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇവരൊക്കെ ചെയ്യും. നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ മേല് മൊത്തം വെള്ളം, നല്ല ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളമായിട്ട് ഇതിൻ്റെ ഈ ഹെയറൊക്കെ നന്നാവട്ടി പോലെ ഹെയർ നന്നായിട്ട് ഇങ്ങനെ പുതിർന്ന് വരണം. ഈ ഈ ഭാഗത്തായിട്ടല്ലേ മോനി, ഈ ഭാഗത്തെ കാലൊക്കെ നനയണ്ടേ. ഓ, നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു കളർ കുറവ്. നമ്മൾ ഈ നമ്മുടെ ഷാമ്പൂ ഇവിടെ ഉണ്ട്, നമ്മുടെ ഹിമാലയൻ്റെ ഷാമ്പൂ ഉണ്ട്. ഏകദേശം ബോഡിയുടെ എല്ലാ ഭാഗത്തും നനഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഷാമ്പൂ അപ്ലൈ ചെയ്യണം. പൂച്ചകളെ കുളിപ്പിക്കുമ്പോൾ ഷാമ്പൂ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ബോഡിയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ ഈ ഷാമ്പൂവും അവരുടെ ഹെയറും തമ്മിൽ നല്ലൊരു കോൺടാക്ട് ആവുള്ളൂ. ആ കോൺടാക്ട് ആയാൽ മാത്രമേ ഷാമ്പൂ നമ്മൾ, അതായത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ഡാൻഡ്രഫ്, അതുപോലെ ഹെയർ ഫോൾ, അങ്ങനത്തെ ഒരുപാട് സംഗതികളിൽ നിന്ന് നമുക്ക് ക്യാറ്റിനെ രക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഷാമ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാമ്പൂ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനത്തെ ക്യാറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഷാമ്പൂ വേണം കേട്ടോ. ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഹെയർ ഇങ്ങനെ കട്ട പിടിച്ചതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ മോനി ചെയ്യുന്ന പോലെ. മോനി ഭയങ്കര എക്സ്പേർട്ടാട്ടോ. മോനെ, എങ്ങനെ മോനി ഇത് പഠിച്ചത് എന്നത് പറയണ്ട. കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചെവിയിൽ വെള്ളം പാടില്ല, 10 മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ കട്ട പിടിച്ച ഹെയറൊക്കെ നമ്മൾ ഒന്ന് ചീകി, കൈ കൊണ്ട് ചീകി വൃത്തിയാക്കി കൊടുക്കണം. കാല് നമ്മൾ പ്രത്യേകം പ്രത്യേകം എഴുകി കൊടുക്കണം. വാല്, കൈ, കാല്. കുഞ്ഞാപ്പിയുടെ പോയി, കുഞ്ഞാപ്പിയുടെ നോക്കട്ടെ നമുക്ക്. കുഞ്ഞാപ്പിയെ, കുഞ്ഞാപ്പിയേ, ഈ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടാവാനോ സാധ്യത? എവിടെ പോയി മോനെ? കുഞ്ഞാപ്പിയേ, കുഞ്ഞാപ്പി ആരോ പുറകെ പോയിട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരും. കാണില്ല, എല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഐമു ഇവിടെ കിടക്കുന്നു. ഐമോ, കമോൺ. ആൾക്ക് ഭയങ്കര എനർജിയാണ്, ഭയങ്കര ആരോഗ്യമാണ്. ഓ, പോലെ 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 പോലെ, അവിടെ നിൽക്ക, അവിടെ നിൽക്ക്, കുളി കഴിഞ്ഞില്ല, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. കണ്ടോ, ആൾക്ക് ഭയങ്കര എനർജിയാണ്. പിടിച്ചാൽ കിട്ടൂല നമുക്ക്, ഒരാൾക്കൊന്നും പിടിച്ചിങ്ങനെ കുളിപ്പിക്കാൻ കഴിയില്ല. അല്ലെ പിന്നെ നമ്മൾ എത്രയായിട്ട് നമ്മളായിട്ട് ഇണങ്ങണം, എത്രയായിട്ട് നമ്മളായിട്ട് ഇണങ്ങിയിട്ടില്ല, വന്നിട്ടല്ലേ ഉള്ളൂ ഇണങ്ങിക്കോളും. കുഞ്ഞാപ്പി എന്നതാ? ആ കുഞ്ഞാപ്പി അതാട്ടെ വരുന്നത്. കുഞ്ഞാപ്പി വാ. കുഞ്ഞാപ്പി മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങോട്ട് പോയി, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും. അതാ കുഞ്ഞാപ്പി ഫൈനലി നമ്മൾ കുളിപ്പിച്ച് കഴിയാനായപ്പോ കുഞ്ഞാപ്പി വന്ന് എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞാപ്പിക്ക് മനസ്സിലായിണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എന്നെയാണ് കുളിപ്പിച്ചത്, ഇപ്പതാ ഇവരെ കുളിപ്പിക്കുന്നു, ഇനി ആരെ കുളിപ്പിക്കും. കുളിപ്പിച്ചും കൂടെ വിട്, ഞാൻ കാണിച്ചു തരാന്നൊക്കെ ആയിരിക്കും കുഞ്ഞാപ്പി. എനിക്ക് ഇവിടെ കൊണ്ട് തിരിഞ്ഞിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുഞ്ഞാപ്പി അവിടെ ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കാം ഓടിപ്പോതിരിക്കാൻ വേണ്ടിട്ട്. ഏതായാലും കുഞ്ഞാപ്പിക്ക് ഒരു ടൈം പാസ് ആയി, അക്കാര്യത്തിൽ യാതൊരു സംശയവും. ആ അവിടെ ഉണ്ട് കേട്ടോ. ഹലോ കുഞ്ഞാപ്പി, ഏ
കൂളി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇവനെ ഉണക്കി എടുക്കണം ഉണക്കി എടുക്കുമ്പോൾ ഇവൻ ആള് തന്നെ കംപ്ലീറ്റ്ലി മാറും അതൊന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ നമുക്ക് ഉണക്കാൻ പോവാം എന്നിട്ട് ബാക്കി കാണാം കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞാപ്പിയും നല്ല കളികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനിയും നമുക്ക് കുഞ്ഞാപ്പിയുടെ കൂടെ കളിക്കാൻ വിടാം കുഞ്ഞാപ്പിക്ക് പറ്റിയ ആളാണ് വലിയ റിയാക്ഷൻ ഒന്നുമില്ല ഇടയ്ക്ക് ഒന്ന് റിയാക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റാ